ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഒരു സ്ഫിയറിനെ നേരെ നടുവിൽ മുറിച്ചാൽ നമുക്ക് സ്ഫിയറിന്റെ ഹാഫ് പാത്ത് കിട്ടും. ഇതിനൊരു പേരുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം. ഹെമിസ്ഫിയർ ഈസ് എ ഹാഫ് ഓഫ് എ സ്ഫിയർ. ഒരു ഗോളത്തിന്റെ പകുതിയാണ് അർദ്ധഗോളം. അപ്പൊ അർദ്ധഗോളത്തിന്റെ ഒരു മോഡൽ വരച്ചിട്ടുണ്ട്. സോ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് അതിന്റെ പാദം. ഇതിനെ നമുക്ക് ഈ ഭാഗത്തിന് നമ്മൾ ബേസ് അഥവാ പാദം എന്ന് പറയും. സോ അത് സർക്കിളാണ്. സർക്കിളിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് ദിസ് ഹെമിസ്ഫിയർ. ഓക്കെ, ഇനി സെന്ററിൽ നിന്ന് ഹെമിസ്ഫിയറിന്റെ ഏത് പോയിന്റിലേക്കുള്ള ദൂരവും എന്താണ്? ഹെമിസ്ഫിയറിന്റെ റേഡിയസ് ആണ്. ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെ ആണ്. ഇത് സെന്റർ അഥവാ കേന്ദ്രം. ഇവിടെ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. സോ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ഹൈറ്റിന് തുല്യമാണ്. ഓക്കെ, ഏരിയ ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്. അപ്പൊ നമുക്കൊരു ഹെമിസ്ഫിയർ എടുക്കുമ്പോൾ അറിയാം അതിന് ബേസ് ഉണ്ട്, ഈ ഒരു ഭാഗമുണ്ട്, പിന്നെ ടോട്ടൽ. ഓക്കെ, അതായത് ഒരു ഹെമിസ്ഫിയറിന് ബേസ് ഏരിയ ഉണ്ട്, പാദപരപ്പളവുണ്ട്, കർവ്ഡ് സർഫസ് ഏരിയ. സർഫസ് കർവ്ഡ് ഷേപ്പാണ്. സോ ഇതിനെ നമ്മൾ പറയാം കർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് എന്ന് പറയും. ബേസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കിട്ടും, അതായത് ഉപരിതല പരപ്പളവ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ബേസ് ഏരിയ എന്താണെന്ന് നോക്കാം. ബേസിന്റെ ഷേപ്പ് എന്താണ്? സർക്കിൾ ആണ്. സോ സർക്കിളിന്റെ ഏരിയ ആണ് ബേസ് ഏരിയ അഥവാ പാദപരപ്പളവ്. എന്താണത്? പൈ ആർ സ്ക്വയർ. ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിന്റെ പാദപരപ്പളവ് പൈ ആർ സ്ക്വയർ ആണ്. ഇപ്പൊ കാണാണ്ട് പഠിച്ചോളാം ഫസ്റ്റ് റിസൾട്ട്. ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ, ഹെമിസ്ഫിയർ മനസ്സിൽ കാണാം, ബേസിന്റെ ഷേപ്പ് ഓർക്ക, സർക്കിൾ ആണ്, സർക്കിളിന്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്തത് കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? ഇപ്പൊ നമുക്കറിയാം ഇതേപോലെ ഇതേ ഭാഗം തന്നെ ഇവിടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ഫിയർ കിട്ടും. അപ്പൊ സ്ഫിയറിന്റെ ഏരിയയുടെ പകുതിയാണ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണല്ലോ. ഒരു അർദ്ധഗോളത്തിന്റെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് ഗോളത്തിന്റെ ഉപരിതല പരപ്പളവിന്റെ പകുതിയാണ്. അപ്പൊ നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് 4πr² ആണ്. അപ്പോൾ അതിന്റെ പകുതി എത്രയാണ്? 2πr². ഓക്കെ, അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിന്റെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് 2πr² ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ സിംപ്ലി സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്. ഇത് രണ്ടും കൂട്ടാം. പൈ ആർ സ്ക്വയർ പ്ലസ് 2πr² കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3πr². ഓക്കെ, അപ്പൊ അർദ്ധവൃത്തം അഥവാ ഹെമിസ്ഫിയർ തരുമ്പോൾ അതിന്റെ ഏരിയ ചോദിക്കുമ്പോൾ ഈ മൂന്ന് പേരും ഓർത്തു വെക്കണം. ബേസ് ഏരിയ പാദപരപ്പളവ് പൈ ആർ സ്ക്വയർ, കർവ്ഡ് സർഫസ് ഏരിയ അർദ്ധഗോളത്തിന്റെ വക്രതല പരപ്പളവ് 2πr², ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് 3πr². വോളിയം ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധഗോളത്തിന്റെ വ്യാപ്തം. നമുക്കറിയാം ഹെമിസ്ഫിയർ ഈസ് ഹാഫ് ഓഫ് എ സ്ഫിയർ. ഒരു ഗോളത്തിന്റെ പകുതിയാണ് അർദ്ധഗോളം. അപ്പോൾ ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ പകുതിയായിരിക്കും അർദ്ധഗോളത്തിന്റെ വ്യാപ്തവും. The volume of hemisphere is half of the volume of the sphere of same radius. ഒരു അർദ്ധഗോളത്തിന്റെ വ്യാപ്തം അതിന്റെ അതേ ആരത്തിലുള്ള ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ പകുതിയാണ്. അപ്പൊ നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു 4π³ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി എത്രയാണ്? 4π³ പകുതി 2π³, 2π³. ഓക്കെ, സോ വോളിയം ഓഫ് ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം 2π³
പൈ ആർ ക്യൂബ്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോട്ട്ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതുക. സ്ഫിയർ ഹെഡിങ് എഴുതിയിട്ട് രണ്ടേ രണ്ട് ഫോർമുലയെ പഠിക്കാനുള്ളൂ. സർഫസ് ഏരിയ, എന്ത് സർഫസ് ഏരിയ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരേ ഒരു ഫോർമുല ഉള്ളൂ. സ്ഫിയറിന്റെ കേസിൽ ഫോർ പൈ ആർ സ്ക്വയർ, അതിന്റെ വോളിയം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ്. രണ്ടാമത് ഹെഡിങ് എഴുതുക ഹെമിസ്ഫിയർ എന്ന്. ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ, കർവ് സർഫസ് ഏരിയ ടു പൈ ആർ സ്ക്വയർ, ടോട്ടൽ സർഫസ് ഏരിയ ത്രീ പൈ ആർ സ്ക്വയർ, വോളിയം 2 by 3 pi r cube. പതിവൃത്തിയിൽ എഴുതുക, ഫോർമുല പഠിക്കുക, എന്നിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം.